കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിംഗ് സെന്ററിൽ നിന്നും. ഈ പെരുന്നാൾ കാലത്തെ വരവേൽക്കാനായി നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ വി ടി എസ് ഹൈപ്പർ മാർട്ടിലേക്ക് സ്വാഗതം. വി ടി എസ് മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. ചെമ്പ്രശ്ശേരി കാരപ്പാടത്ത് നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഒന്നാമത് പകിടകളി ടൂർണമെന്റിലെ വിജയികൾക്കുള്ള സമ്മാനദാനം ജൂലൈ 23 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റേറ്റ് പകിടകളി അസോസിയേഷൻ SPA നൽകുന്ന ഡാൻഡേഴ്സ് ജോ മെമ്മോറിയൽ വിന്നേഴ്സ് റണ്ണേഴ്സ് ട്രോഫികളും ബൈത്തുൽമാൽ ഫൌണ്ടേഷനും പാർപ്പിടം ഗ്രൂപ്പും നൽകുന്ന പ്രൈസ് മണിയുമാണ് വിജയികൾക്ക് നൽകുക. പകിടകളിയിൽ പ്രഗത്ഭനായ 60 വയസ്സിന് മുകളിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്ക് മച്ചാട് ദാമു ആശാൻ സ്മാരക സൂര്യ തേജസ് അവാർഡും വേദിയിൽ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ചെമ്പ്രശ്ശേരി കാരപ്പാടം ഷാപ്പമ്പടി മേഖലയിലെ ജനുവരി മാസം തുടങ്ങി ഏകദേശം ജൂൺ മാസത്തോടുകൂടി അവസാനിച്ച ഒരു വലിയ വിനോദമായിരുന്നു പകിടകളി ടൂർണമെന്റ് എന്നത്. അതിന്റെ പരിസമാപ്തി കഴിഞ്ഞതിന് ശേഷം അതിൽ വിജയികൾക്കും അതിലെ അതോടനുബന്ധിച്ചുള്ള പല പാരിതോഷികങ്ങളായിട്ടുള്ള ട്രോഫികളും 2023 ജൂലൈ 23 തീയതി ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ചെമ്പ്രശ്ശേരി കാരപ്പാടം SNDP ഓഡിറ്റോറിയത്തിൽ വെച്ച് നൽകപ്പെടുകയാണ്. പ്രസ്തുത അവസരത്തിൽ തദ്ദേശവാസികളായ പല കലാകാരന്മാരും സ്വന്തം കഴിവുകളാലെ ഉയർന്നു വന്ന പല യുവാക്കളെയും പല വ്യക്തിത്വങ്ങളെയും ആദരിക്കുന്നതോടൊപ്പം പഴയ പകിടകളിക്കാരായിട്ടുള്ള ആളുകളെ ആദരവും അന്ന് നടത്തുകയാണ്. കൂടാതെ പകിടകളി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പകിടകളിക്കാർക്ക് വേണ്ടിയിട്ട് നിർമ്മിതി ആവിഷ്കരിച്ച സൂര്യ തേജസ് എന്ന അവാർഡ് അന്നേ ദിവസം ഈ വേദിയിൽ വെച്ച് നൽകപ്പെടുന്നുണ്ട്. 3 ജില്ലകളിൽ നിന്നായിട്ട് ഏകദേശം 5 പേർ മത്സരിച്ച് ഏകദേശം 8000 ആളുകൾ വോട്ടിങ്ങിലൂടെ ഒരു വിജയിയെ കണ്ടെത്തി അദ്ദേഹത്തിനുള്ള ആദരവും അന്ന് സമർപ്പിക്കുകയാണ്. പകിടകളി എന്നുള്ള വിനോദം ചെമ്പ്രശ്ശേരി ജില്ലയിൽ അല്ല ചെമ്പ്രശ്ശേരി മേഖലയിൽ പാണ്ടിക്കാട് പഞ്ചായത്ത് ചെമ്പ്രശ്ശേരി മേഖലയിൽ വളരെ സ്പഷ്ടമായിട്ട് നിലനിൽക്കുന്ന ഒരു കായിക വിനോദമാണ്. ഇത് ഏകദേശം ദ്വാപര യുഗത്തിലാണ് ഈ വിനോദം നടമാടിയിട്ടുള്ളത്. അത് ഇന്നും അന്യം നിന്ന് പോവാതെ നിലനിർത്തി പോരുന്നത് ബഹുമാനപ്പെട്ട അംസാഖയെ പോലുള്ള സീനിയർ കളിക്കാരുടെ നിർദ്ദേശ പ്രകാരവും അവരുടെ ഇംഗ്യത്തിനനുസൃതമായിട്ട് ഇതോടെ നിലനിർത്തിയാണ് ഞങ്ങൾ യുവാക്കൾ മൊത്തം ഒന്നടങ്കം. അതുപോലെ തന്നെ ഇവിടെ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടെ ഈ പകിടകളി ടൂർണമെന്റ് പ്രാവശ്യം നടന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ട്രോഫി വിതരണവും മറ്റ് ആദരവുകളും സമർപ്പിക്കുന്നതും. ഇതിന് എല്ലാവിധ ആശംസകളും ഒട്ടനവധി ആളുകൾ തരുകയും സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് ഞങ്ങൾ സഹായിക്കുകയും ചെയ്ത ഒട്ടനവധി ആളുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഇത് നല്ല രീതിയിൽ നടത്തിപ്പോവാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ അഭ്യുതകാംക്ഷകളുടെയും സഹായങ്ങളും ആവശ്യമാണ്. അന്യം നിന്ന് പോകുന്ന ഈ കലാ വിനോദത്തെ ഇവിടെ നിലനിർത്തി കൊണ്ടുപോയി വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതിനെ ഒരു ടൂർണമെന്റ് നടത്തി അത് വിജയിപ്പിച്ച് നല്ലൊരു മാതൃകയാക്കി മാറ്റണമെന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ സംഘാടകർക്കുള്ളത് കൊണ്ട് ഇത് നല്ല വൻ വിജയമാക്കി മാറ്റണമെന്നാണ് ഞങ്ങളുടെ അഭികാമ്യമായിട്ടുള്ള ആവശ്യം. ഏകദേശം 64 ടീമുകളിൽ 640 പകിടകളിക്കാര് മണിക്കൂറുകളോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ വിജയസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. അതിന് എല്ലാവിധ പിന്തുണയിൽ നിന്ന എല്ലാ ആളുകൾക്കും അതിന്റെ ഹൃദ്യമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. ചടങ്ങിന്റെ ഭാഗമായി പ്രാദേശിക കലാകാരന്മാരെയും പഴയകാല പകിടകളിക്കാരെയും ആദരിക്കും. കെ ഹംസ, OP ജയരാജൻ, NT വിനോദ്, കെ ശങ്കരൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. CTV ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം.